െ തേടി വീണ്ടും ഗിന്നസ് അവാർഡ് ഇത് മൂന്നാം തവണയാണ് മോഹൻലാൽ എന്ന അതുല്യ കലാകാരന് ഗിന്നസ് അവാർഡ് ലഭിക്കുന്നത് രാജ്യത്തിനു തന്നെ അഭിമാനമാകുന്ന നിമിഷങ്ങളാണിത് മൂന്നാമതും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ ഭാഗമായി നടൻ മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് തിയേറ്റർ റൺ ചരിത്രത്തിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും കൈവശമുള്ള താരമാണ് അതിനു പുറമെ ഗിന്നസ് ബുക്കിലും തന്റെ പേരെത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ബ്ലസ്സി സംവിധാനം ചെയ്ത ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ക്രിസ്റ്റോസ്റ്റം എന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററിക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചപ്പോൾ അതിനുവേണ്ടി തൻ്റെ ശബ്ദം നൽകിയ മോഹൻലാലിനും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഇതിനു മുമ്പ് രണ്ടു തവണയാണ് മോഹൻലാൽ ഗിന്നസ് റെക്കോർഡ്സിന്റെ ഭാഗമായത് ഗൾഫ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മോഹൻലാൽ നേതൃത്വം നൽകുന്ന ലാൽ കെയേഴ്സ് എന്ന ആരാധകരുടെ ചാരിറ്റി സംഘടന ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി ബോക്സ് നിർമ്മിച്ചപ്പോൾ ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയത് പിന്നീട് അദ്ദേഹം അഭിനയിച്ച പുലിമുരുകൻ എന്ന ചിത്രത്തിൻ്റെ ത്രീ ഡി വേർഷൻ്റെ പ്രദർശനം ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ത്രീ ഡി മൂവി ആയി മാറിയപ്പോഴാണ് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് റെക്കോർഡ്സിൻ്റെ ഭാഗമായത് ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയുടെ ഈ കംപ്ലീറ്റ് ആക്ട് മൂന്നാമതും ഒരു ലോക റെക്കോർഡിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസം തിരുമേനിയെക്കുറിച്ചുള്ള ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററിയാണ് ബ്ലസി ഒരുക്കിയിരിക്കുന്നത്